ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു കപ്പ് ചെറുപയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയല്ലേ, അത്രത്തോളം ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 3 മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുപയറിൻ്റെ കൂടെ തന്നെ 3 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് ചെറുപയർ എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് പച്ചരി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ചെറുപയറും പച്ചരി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വെള്ളം മുഴുവനായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ മുഴുവനായിട്ട് പച്ചരിയും ചെറുപയറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ചെറുപയറും പച്ചരിയൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം തന്നെ വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഒരു തരത്തിലാണ് നമുക്ക് ആ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകമുണ്ടല്ലോ, ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ജീരകത്തിന് പകരം കറുത്ത എള്ള് ഉണ്ടല്ലോ, എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഒക്കെ വരുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിലാണ് ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുള്ളൂ, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാത്രം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളൊന്നും നല്ല വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചെറുപയറൊന്നും വേവിക്കാതല്ലേ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ സൈഡും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ ഉൾഭാഗമൊന്നും കറക്റ്റായിട്ട് വെന്ത് വരികയില്ല. പിന്നെ ആ ഒരു ചെറുപയറിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ചെറുപയറാണെന്നൊന്നും പറയുകയില്ല. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ എല്ലാ സൈഡും നല്ല പോലെ തന്നെ ഒരുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴും നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എടുത്ത് മാറ്റുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ എണ്ണയൊന്നും കുടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
നമ്മൾ ചെറുപയർ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയതാന്ന് പറയലി. അത്രത്തോളം ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. അപ്പോൾ ചെറുപയറൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ കുതിർത്ത് വെച്ചിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെറുപയർ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കുക. എല്ലാറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴല്ലേ അവർക്കും കൂടി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.